ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചവരോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലോ, അങ്ങനെ നടക്കാത്ത സംഭവം നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു. നമ്മൾ ആരോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനോട് പ്രതിനിധികളാരും നിങ്ങളോട് സംസാരിച്ചു അല്ല, ഞങ്ങളോട് ആരും സംസാരിച്ചല്ല, ഇല്ല ഞങ്ങളോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. മരണകാരണം റോട്ടിലെ കുഴിയിൽ വീണ് തന്നെയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്? മരണകാരണം റോട്ടിലെ കുഴിയിൽ വീണാണ്. അവിടെ നിന്ന ദൃക്സാക്ഷികൾക്ക് അറിയാലോ, അവിടുന്ന് അവിടുത്തെ ആൾക്കാരാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ. അവർക്ക് തന്നെ അറിയാമല്ല, അവരെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി, അപ്പം അറിയാം കറക്റ്റായിട്ട് എല്ലാം അവരെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. കാരണം ഈ വണ്ടിയാണ്, ഇതേ ഇരിക്കുന്ന വണ്ടിയാണ് ഓടിച്ചറിഞ്ഞത്. വണ്ടിക്ക് ആ പാപ്പ ഓടിച്ചിരുന്നത് മൂപ്പര് എപ്പോഴും പോക്കുള്ളതാണ്, ആലോചിക്ക് പോക്കുള്ളതാണ്, പെരുമാർക്ക് പോക്കുള്ളതാണ്, എക്കുള്ളതാണ്. മരണത്തിന് കാരണം റോട്ടിൽ ഉണ്ടായ ആക്സിഡന്റ് ആണെന്ന് തന്നെയാണ് നിങ്ങൾ? ആ തീർച്ചയായിട്ടും ആ ഇതിൽ പറ്റിയ ക്ഷതാണ് മരണത്തിന് കാരണമായത്. നിങ്ങളോട് ആരും ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ? ഞങ്ങളോട് ആരും സർക്കാരിൻ്റെ ആരും ഇതുവരെ സംസാരിച്ചല്ല. കോടതിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല? അതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അറിയണേ. ഈ പരാമർശം നടത്തി എന്തിനാന്ന് പോലും നമുക്കറിയാൻ പാടില്ല. ഇതിപ്പോ എന്ത്, അതിപ്പോ ഓരോരുത്തരുടെ ന്യായങ്ങളായിരിക്കും, അതിപ്പോ നമ്മൾ എന്ത് പറയാനാണ്. നമുക്കിപ്പോൾ അതിനോട് ഒന്നും പ്രതികരിക്കാനില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അതിൻ്റെ ആ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ സംസാരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുള്ള മറ്റേ ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴെപ്പോഴും തന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഇവിടുത്തെ ഒരാളും വന്നിട്ടില്ല. ഒരു സർക്കാരിൻ്റെ ഒരാൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഇത്ര ദിവസവും 10-28 ദിവസത്തിൻ്റെ മുകളിൽ ഹോസ്പിറ്റലുണ്ടായി, ഇതുവരെ ആരും വന്നില്ല. ആരും വന്നിട്ടില്ല. ഈ സംഭവം ഉണ്ടായി ഇപ്പോൾ കോടതിയിൽ വിഷയം വരുമ്പോൾ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇടപെടുകയും ചെയ്യുന്നത് നിങ്ങളറിയുന്നത്? അതിപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. ഞാൻ ആരോട് പറഞ്ഞു? ഇപ്പം ഇവിടെ സംസാരിക്കാൻ മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല ഇപ്പോൾ ഇവിടെ. പിന്നെ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ. പിന്നെ ഇതിപ്പോൾ എന്താ ഇതിൻ്റെ കാര്യമൊന്നും നമുക്കറിയില്ല എന്നെ കറക്റ്റായിട്ട്. നമ്മളിപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഷുഗർ കുറഞ്ഞാണെന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, മനുഷ്യനായി ഒരു പ്രായമായ ആൾക്കുള്ളവർ ഇതിൻ്റെ ഷുഗറിൻ്റെ ഇതുണ്ട്, പക്ഷെ അത് കറക്റ്റ് ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് പോണതാണ്ട്. രാവിലെ ഇവിടുന്ന് ഒരു 8 മണിയായപ്പോൾ ഇവിടുന്ന് പോയത്. അവിടെ പോയി പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒരു 9 ആയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അവിടെ. ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം നിങ്ങൾ തള്ളിക്കളയുന്നുണ്ട്. സർക്കാർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് നിങ്ങളിപ്പോൾ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ വാക്കൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. സംഭവിച്ചത് കുഴി ചാടി തന്നെയാണ്, വണ്ടി മറിഞ്ഞാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞത്, തലക്കേറ്റ ക്ഷതമാണ്. ബ്ലഡ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു തലക്കേറ്റ ക്ഷതം തന്നെയാണ് പറഞ്ഞത്? അല്ലെ, ഞങ്ങളെ കൊണ്ട് കൊണ്ടുവന്നവരാണ്. ഷുഗറാണെങ്കിൽ അവർ അങ്ങനെ പറയില്ലേ, ഷുഗറിൻ്റെ കൊമ്പിടാന്ന് പറയില്ലേ. ഷുഗർ ഉള്ള ആളാണ്, ഷുഗർ ഇല്ലാത്ത ആളൊന്നല്ല, ഷുഗർ ഉള്ള ആളാണ്. പക്ഷെ ഷുഗർ കുറഞ്ഞതുകൊണ്ടൊന്നല്ല അന്ന് സംഭവിച്ചത്. മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നില്ല പാപ്പ? അല്ല, ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആള്. ഇപ്പൊ ഈ മരിക്കുന്നതിന്റെ തൊട്ട് ഇന്നലെ രാവിലെ വരെ ഡോക്ടർ, ഈ അവിടുത്തെ നജാത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട്ട് വന്ന് പറഞ്ഞത് ആള് ബോഡി ഓൾ ഫിറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ തലക്കേറ്റ ഇത് മാത്രമാണ് പ്രശ്നമായിട്ട് ഇരിക്കണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആള് കണ്ണു തുറക്കാത്തതും വായ സംസാരിക്കാത്തതും ഈ തലക്കേറ്റ ഈ അടിയിലാണെന്നാണ് ആ ഡോക്ടർ ഞങ്ങളോട് എടുത്ത് പറഞ്ഞാണ്. ആള് ബോഡി ലെവലിൽ ഓൾ ഫിറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ പറഞ്ഞ ഇവിടെ ഒരു ട്യൂബ് ഇട്ടുണ്ടായി, ആ ട്യൂബിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ മറ്റന്നാൾ തിരിച്ചു പോക്കുമെന്നാണ് ഞങ്ങളുടെ പറഞ്ഞത്. വീട്ടിലേക്ക് പോക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ അടുക്കാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇന്നലെ സംഭവിച്ചത്. തീർച്ചയായിട്ടും ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പിതാവിന് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്നിട്ടും മരണകാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിക്കുന്നില്ല എന്ന കാര്യം കൂടി മനാഫ് പറയുന്നുണ്ട്. മരണത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അപകടം തന്നെയാണ്. അത് സർക്കാരിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മനാഫ് ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത്.